നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോലി സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാലറി എല്ലാം ലഭിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു കമ്പനിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചില വിഷയങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് വരുന്ന സാലറി തന്നെയാണ്, പിന്നെ നമുക്കുള്ള റെസ്പെക്റ്റ് ആണ്, പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി. പലരും 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 30 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു വില ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്പനിയിൽ നിന്നൊരു ഒരു റിട്ടേൺ ബാക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണം അല്ലെങ്കിൽ നമ്മുടെ സാലറി മാത്രമല്ല ഒരു വലിയ ഘടകം എന്ന് പറയുന്നത്. നമ്മളെ കമ്പനി എങ്ങനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കമ്പനി ഏത് തരത്തിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് നമുക്കുള്ളത് അല്ലേ. പലരും സാധാരണ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെവലിൽ തുടങ്ങിയിട്ട് കമ്പനിയുടെ സീനിയർ മാനേജർ അല്ലെങ്കിൽ CEO ഒക്കെ ആയിട്ട് റിസൈൻ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറയാനുള്ള വലിയൊരു ഉണ്ടാവും. അവർ ആ കമ്പനിയിൽ എന്തെങ്കിലും വലിയൊരു ഘടകം അല്ലെങ്കിൽ അവർക്ക് റെസ്പെക്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ അതൊക്കെ ലഭിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും അല്ല അവർ 30 വർഷം, 35 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ആപ്പിൾ അവരുടെ 10 വർഷം കഴിഞ്ഞ് എംപ്ലോയീസിന് കൊടുത്തിരിക്കുന്ന ഒരു മൊമെൻ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ആ മൊമെൻ്റത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. ഈ മൊമെൻ്റ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മെറ്റലിൽ തീർത്തിട്ടുള്ള ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മെറ്റൽ മൊമെൻ്റമാണ്. 10 അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, അതിനും ഫ്രണ്ടിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ എംപ്ലോയിയുടെ ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ഹ്യൂമൻ ഇൻ്റർഫേസ്, അതായത് ആപ്പിളിൻ്റെ ഹ്യൂമൻ ഇൻ്റർഫേസ് ഡിസൈനർ ആയിട്ടുള്ള മാർക്കോ അലോൺസോ ആണ് ഈ ഒരു വിവരം ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ തീർച്ചയായിട്ടും 100% കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം പുറത്ത് ആർക്കും മേടിക്കാൻ സാധിക്കില്ല. ഇത് ആപ്പിളിന്റെ ഇതുപോലുള്ള 10 വർഷം അതിന് മുകളിലുള്ള എംപ്ലോയീസിന് മാത്രം അവർ ഒരു അംഗീകാരമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ഒരു അപ്രിസിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു താങ്ക്സ്, ഒരു റിട്ടേൺ ഓഫ് താങ്ക്സ് അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു സാധനമാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ആപ്പിളിന്റെ എംബ്ലോ ഒക്കെ കൊടുത്തിട്ട് ഫുൾ മെറ്റലിൽ കൊടുത്തിട്ടുള്ള സൈഡിൽ അവരുടെ ഡേറ്റ്, എന്നാണ് അവർക്ക് ഇത് ലഭിച്ചിരിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവരുടെ പേരുണ്ട്. ഫുള്ളായി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ആ ഒരു പീസ് ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സമ്മാനമാണ് ആപ്പിള് അവരുടെ എംപ്ലോയീസിന്. ആപ്പിളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആപ്പിള് ഭയങ്കരമായിട്ട് വർക്ക് കൾച്ചറിനെ 40 മണിക്കൂറാണ് ഒരാഴ്ചയിൽ വർക്കിങ്. കൂടാതെ തന്നെ അവരുടെ സാലറി പാക്കേജ് എല്ലാവരും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ആകും. നല്ല ഉന്നതിയിൽ പോകുന്ന അല്ലെങ്കിൽ വികസിതമായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അവരുടെ വർക്കിംഗ് സ്റ്റൈല്, വർക്കിംഗ് കൾച്ചർ, അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും മുൻപിൽ നിൽക്കുന്ന ആപ്പിളിനത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കമ്പനികൾക്കും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള മൊമെൻ്റങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്രിസിയേഷനുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എംപ്ലോയിനെ കൊണ്ട് പുറത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ മോട്ടിവേഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്ത് കൊടുത്താലും എംപ്ലോയി പുറത്ത് പോയത് അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കമ്പനിയെ പറ്റി പറയണമെന്നില്ല. തീർച്ചയായിട്ടും അതും വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അപ്രീസിയേഷനും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു മൊമെന്റം ഇഷ്ടപ്പെട്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുള്ളവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക എന്നാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.